അപ്പോ ആശാനെ ഉട്ടോളി മഹാദേവനെ കേറിട്ടുണ്ട്, ആനന്ദനെയും കേറിട്ടുണ്ട്, ഉട്ടോളി രാമനാഥനെ കുട്ടി അയച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു ദിവസം ഈ ഒരു ദിവസത്തിന്റെ കണക്കെന്തായിരുന്നു? അതൊന്ന് കേട്ടോ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു, ആനക്ക് ചാർജ് എടുത്തു. അപ്പോ ആനന്ദനാന കയറുന്ന കാലത്ത് എനിക്ക് 300 രൂപ ചെലവാശായിരുന്നു. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞ് വരുമ്പോ 250 വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കിയ മതി. ഈ മഹാദേവൻ പാലോട് നിൽക്കുന്ന സമയത്ത് മഹാദേവനെ കൈകാര്യം ചെയ്തു, ഊട്ടോളി നിൽക്കുന്ന സമയത്തും കേട്ടിട്ടുണ്ട്. ഇല്ല, മഹാദേവനെ കൈകാര്യം ചെയ്തിട്ടില്ല. പാലോട് നിൽക്കുന്ന സമയത്താണ്, പാലോട്. പിന്നെ അവിടെ സൂര്യ മഹാദേവനൊന്നായി, അപ്പൊ ഞാൻ കൈകാര്യം ചെയ്തു. ആ ഒരു സമയത്ത് ആനയുടെ ഒരു വെച്ചിട്ടളഞ്ഞാരുള്ള എങ്ങനെയായിരുന്നു? പാലോട് മഹാദേവനായിരുന്നു സമയം. ആനയ്ക്ക് കുംഭമാസത്തിൽ നീരായിരുന്നു, ഞാനത് മാറ്റിയെടുത്ത് വർഷക്കാലത്ത് നീരാക്കി റെഡിയാക്കി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ ഊട്ടോളിക്കും കല്ലടയ്ക്കും കില്ലടയ്ക്കും ഒക്കെ ആയിട്ടുള്ള കച്ചവടമൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ആനപ്പോടെ വന്ന് നിൽക്കുന്നത്. പാലോട് കുമ്പാനയ്ക്ക് കുമ്പത്തെ നീരാണ്. കുംഭമാസം ശിവരാത്രി എടുക്കില്ല. അത് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനാണ് ഒക്കെ മാറ്റി റെഡിയാക്കി ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സൂര്യ ബൈജു കൊടുന്നു. അങ്ങനെ ഞാൻ അവിടെ വന്നു, ഞാൻ നിന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി, ആന റെഡിയായി, കാര്യങ്ങൾ നടത്തി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഊട്ടോളി അനന്തനെ സംബന്ധിച്ചിടത്തോളം, അനന്തനാന്ന് പറഞ്ഞാൽ അത്ര ഒരു കലാപകാരനൊന്നും അല്ല. പക്ഷെ അവന് ഈ മകരം കുംഭം കഴിയുന്നവരൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഇത് മാത്രം എന്ന് വെച്ചാ ഈ മുതലാളിമാർക്ക് കാശനില്ല ആർത്തി. നമ്മളാനക്കാർ പറയും ആ പരിപാടി വേണ്ട, ഈ പരിപാടി വേണ്ട, നേർച്ചയും പള്ളി പെരുന്നാളൊന്നും വേണ്ട, നമ്മൾ പൂരായിട്ട് അങ്ങനെ എടുത്തതെന്ന് അങ്ങനെ പോവാൻ മുന്നോട്ടെന്ന് പറയുമ്പോൾ അവർ പറയും 70,000 80,000 കിട്ടണമാണ് എന്ന് പറയും. അപ്പം നമ്മൾ നമ്മളെ വിട്ടു പോവും, അവർ കൊണ്ടുപോകും, അവരെയും കുത്തും, ബാക്കിയുള്ള ആനക്കാരെയും കുത്തും, ആന ചാവക്കാട് വെച്ചിട്ട്. അതൊക്കെ അത്ര തന്നെ കഥ, ഞാൻ സത്യം പറയണുള്ളൂ. അതിനുശേഷം ആശാന്റെ ഈ ഒരു 41 കൊല്ലം, നമുക്കൊരു 41 കൊല്ലം കൂട്ടാം, ഈ ഒരു 41 കൊല്ലത്തിനിടയ്ക്ക് ഇപ്പോഴും ആനപ്പണിയിൽ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സുഹൃത്ത് ബന്ധം പറഞ്ഞാൽ കുറേ സുഹൃത്തുക്കളുണ്ട്. നമുക്ക് സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോഴും ആ ഒരു ബന്ധം ഒരുപോലെ നിലനിർത്തി പോകുന്നുണ്ട്. അവരാരൊക്കെയാണ് ഈ ആനപ്പണിയിൽ അല്ലെങ്കിൽ തൊഴിലില്? അങ്ങനെ സുഹൃത്ത് ബന്ധമില്ല. അതെന്ന് വെച്ചാൽ തൊഴിലെന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധം പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ചെയ്യണം പറ്റില്ല, അവർ ചെയ്യണം നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ വലിയ തെറ്റായിരിക്കും. പക്ഷെ പിന്നെ ശിഷ്യന്മാരും ആശാന്മാരും കാണുമ്പോൾ, ഞാനാണെങ്കിലും അവരാണെങ്കിലും, അപ്പോൾ ഒരു ബന്ധം ഉണ്ടാവും. അതാണ് ആനപ്പൻ്റെ ബന്ധം. എൻ്റെ ശിഷ്യന്മാരെ എവിടെയും വെച്ച് കാണുമ്പോൾ ആശാനെ പറഞ്ഞ് ഓടി വരും. അപ്പോൾ ഞാനും അതേമാതിരി ആശാന്മാരെ കാണുമ്പോൾ ഓടി വരും. എനിക്ക് സുഹൃത്ത് ബന്ധമുള്ളത് എൻ്റെ ആശാനോട് മാത്രമേ ഉള്ളൂ, എൻ്റെ ഓബിയേട്ടനോട് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഏറെ തന്നത്, എനിക്കൊരു പണി പഠിപ്പിച്ചു തന്നതും ഒരാനെ തന്നതും മൂപ്പര് മാത്രമേ ഉള്ളൂ. അപ്പം മൂപ്പരോട് എനിക്ക് വലിയ കൂടുതൽ ബന്ധമുള്ളൂ. പിന്നെ എനിക്ക് കുട്ടകുണ്ട ദേവസ്വനോട് എനിക്കൊരു ബന്ധമുണ്ട്. അതുവെച്ചാൽ എന്നെ ആന കുത്തി ചീഞ്ഞു അളിഞ്ഞു ചത്തു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ടും അവർ കുറച്ച് പൈസ തന്നു. ആ പൈസ കൊണ്ട് ഞാൻ കുറച്ച് ദിവസം കുറച്ച് കാലമല്ല, ഇപ്പോഴും അവരാ പൈസയുടെ മൂല്യം ഞാൻ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ ആ രണ്ട് ബന്ധം എനിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കണക്കന്നെ അപ്പം കാണുമ്പോൾ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളൂ. ആനപ്പൊടിൻ്റെ അത്ര ഉള്ളൂ. അപ്പം കാണുമ്പോൾ അപ്പ എന്ന് വിളിക്കും, ഓ അവിടെ ഇവിടെ എന്നൊക്കെ പറയും. അത് മുതലാളിമാർക്കും അത്ര തന്നെ ഉള്ളൂ. നമ്മൾ കാവടി എന്നുള്ള പേര് വരാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ആ പേരിട്ടത് ആരാണ്? കാവടി എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ പാലിയൻ ജാമ്യേട്ടൻ എന്ന് പറയും. പാലിയൻ ജാമ്യേട്ടൻ ഇട്ട പേരാണ് എന്നെ കാവടി. അദ്ദേഹം അങ്ങനെ വിളിക്കാനുണ്ടായ ഒരു സാഹചര്യം? ഞാനൊരു കൊണ്ടും കുറച്ച് വളഞ്ഞു നിൽക്കല്ലേ. അപ്പൊ അങ്ങനെ കുറെ നാരായണന്മാരുണ്ട്. കുറ്റിക്കോട് നാരായണൻ, പിന്നെ തെന്നിലാപുരം നാരായണൻ, പിന്നെ ആറ്റക്കര നാരായണൻ, അങ്ങനെ മറ്റേ കുറേ നാരായണന്മാരുണ്ട്. ഈ നാരായണന്മാർക്കൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു പേര് അങ്ങനെ ഇട്ടു മൂപ്പര്, കാവടി നാരായണൻ. ആ വളഞ്ഞ വെക്കാന്ന് പറഞ്ഞു. പിന്നെ കാവടി കാവടിയായി, അങ്ങനെ ഒരു കാവടിയായി. പിന്നെ ഞാനതിലൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഞങ്ങളുടെ ആന തൊഴിലാളി പരിപാലന ചട്ടത്തിൽ വേറെ കേസ് പറഞ്ഞിട്ടുണ്ട്, കാവടി ഇല്ലാതെ ആന അഴിക്കരുത് എന്ന്. അതെന്ന് വെച്ചാൽ രണ്ടാം പാപ്പ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ സ്വന്തം ചെന്നിട്ട് ഒന്നാമൻ ആന അഴിക്കരുത്, രണ്ടാമൻ ഇല്ലാതെ ആന അഴിക്കരുത്. അതൊരു അപകടമാണത്.
മനസ്സിലായോ? ഈ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഞാന് ഒന്നാമനി നോക്കുന്ന ഒരാളാണ് ഈ രണ്ടാമൻ. അവൻ്റെ പേര് ഫോറസ്റ്റ് ഇട്ട പേര്, ഡി എഫ് ഇട്ട പേര് കാവടി എന്നാണ്. അത് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായിരിക്കുമ്പോഴും ഞാൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പം എനിക്കങ്ങനെ കാവടി എന്നായി. അതാണ് കാവടി. അപ്പം സർക്കാർ ഇവിടെ ഒരു അംഗീകാരമുള്ള ഒരു പേരാണെന്ന് എനിക്കും തോന്നി. അപ്പം പിന്നെ ആരും വിളിക്കുമ്പോൾ ഞാനും ദേഷ്യപ്പെടാറൊന്നുമില്ല. കാവടി എന്ന് പറഞ്ഞാൽ കാവടിയിൽ അതാനായിരിക്കരുതെന്നാണ്. അപ്പൊ ഞാൻ ഇത്ര ആനയുടെ അയച്ചപ്പോ ഞാനും മനസ്സിലാക്കി വന്നു. അപ്പൊ ഞാനാണ് കാവടി എന്ന് ഞാനും വിചാരിച്ചു. ഓ, അത് നിലനിർത്തി. കാവടി എന്ന് പറഞ്ഞപ്പോ കേരളത്തിലല്ല, എല്ലായിടത്തും അറിയും. അങ്ങനെ കുറെ കുറെ അതിലും വലിയ പാപ്പന്മാർക്കൊന്നും ഇപ്പൊ ഒരു പേരും ജൂലിലാ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ ആ പേരിലും ജൂലിലും നിൽക്കുന്നുണ്ട്. അതായത് നമ്മള് മറ്റൊരു തള്ളി പറയുന്നില്ല കേട്ടോ. ആശാന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് സീനിയർ ആയിട്ടുള്ള മറ്റുള്ള തൊഴിലുകാരുടെ കൂടെ പണിയെടുത്തിട്ടുണ്ട്. ആശാൻ ആ ഒരു പഠിച്ച് ഈ 41 കൊല്ലത്തിനെങ്കിൽ ഇപ്പം കുറ്റിക്കോട് നാരായണേട്ടൻ, അരിശ്ശേരി കടുവേലാതേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇവരെ കുറിച്ച് അല്ലെങ്കിൽ കടുവേലാതേട്ടൻ പിന്നെ നമ്മുടെ നാരായണേട്ടൻ, കുറ്റിക്കോട് നാരായണേട്ടൻ, അവരെ കുറിച്ചൊക്കെ അവരുടെ ഒരു തൊഴിൽപരമായിട്ട് അവരെ കുറിച്ച്. അവരെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന കാലത്ത് അവരൊരു ഗംഭീര വലിയ വലിയൊരു ആണക്കാരാണ്. നമ്മളൊന്നും ഒന്നുമല്ല. ഇപ്പോഴും ഞാനൊന്നുമല്ല. കുറ്റിക്കോട് നാരായണ അയക്കണ ആനയും കടുവേലയക്കണ ആനയൊന്നും കൊണ്ടു നടക്കാനുള്ളൊരു സെറ്റപ്പ് നമുക്കില്ല, ഇപ്പോഴും ഇല്ല. ദൈവം തന്നിട്ടുണ്ടാവും, ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ അവരെ മറികടന്നൊരു വർത്തമാനം പറയില്ല. അതിൻ്റെ അർത്ഥമൊന്നും അവരൊക്കെ നല്ല നല്ല ആനകളെ, ശ്രീനിവാസൻ ആന, മറ്റേ ആന, മറച്ച ആന, കുറ്റിക്കോട് നാരായണം കൊണ്ടു നടന്ന് മറ്റേ തിരുമ്പാടി കോഞ്ഞൻകുട്ടി, ഇടുമ്പാടി കുട്ടി ശങ്കരൻ, അങ്ങനെ പിന്നെ കാട്ടാക്കട കോയിന്നൻ, അങ്ങനെ അങ്ങനെ നല്ല നല്ല ആനകളൊക്കെ കൊണ്ട് ഞാനൊക്കെ കാണുന്ന കാലത്ത് അവർ വലിയ വലിയ ഗംഭീര പാപ്പന്മാരാണ്. ഞാനിപ്പോഴും അവർ ഗംഭീരം, നമ്മൾ അതേമാതിരി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കണം. ഇപ്പൊ പന കയറാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു മോശക്കാരനായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോൾ പനിമ കയറാൻ വയ്യ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഞാനും ഇപ്പോഴും ഞാനിപ്പോഴത്തെ കുച്ചിക്കോടുകാരാണ്. അങ്ങനെ പാറശ്ശേരി രാമേട്ടൻ, ആറ്റക്കര നാരായണൻ, ശങ്കര നാരായണൻ, നമ്മുടെ കോട്ടപ്പുറം, അങ്ങനെ കുറേ പാപ്പന്മാരുണ്ട് വലിപ്പമുള്ളത്. അവരൊക്കെ കീഴിൽ നിന്നിട്ട് അവരൊക്കെ എപ്പോഴും ബഹുമാനിച്ചിട്ട് ഞാൻ നടക്കണം. അവരൊക്കെ ബഹുമാനിക്കണം എന്താണെന്നോ, ഞാൻ വലിയ ആളായിട്ടില്ല, അവരാണ് വലുത് ഇപ്പോഴും എന്ന് വിചാരിച്ച് നടക്കും. അതുകൊണ്ട് എനിക്കിപ്പോഴും കുരുത്ത പൊരുത്തമുണ്ട്. കുരുത്ത പൊരുത്തം എന്ന് പറയുന്നുണ്ട്, ഈ കുരുത്തം കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ ആശാൻ അല്ലെങ്കിലും നമ്മളൊരു ആളുടെ പിന്നാലെ നടക്കുമ്പോൾ അവർ വലിയ വലിയ പാപ്പാന്മാരാണ്. നമ്മൾ ഈ പട്ട ഒട്ടാനും പാട ഒട്ടാനും മാറ്റവർക്ക് ചോറ് കൊടുത്ത് നടക്കാനും പിണ്ട മാറ്റാൻ നടക്കുമ്പോൾ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അപ്പം ഞാൻ ഇപ്പോഴും അവരാ വലിയ ആൾക്കാരാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഞാൻ വലുതായിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഒരു സമയത്ത് ആശാൻ കാണുന്ന സമയത്ത് ഇവരുടെയൊക്കെ തൊഴിൽപരമായിട്ടുള്ള രീതികൾ എങ്ങനെയായിരുന്നു? ഇവരൊക്കെ നല്ല തൊഴിൽക്കാരാണ്, നല്ല തൊഴിൽക്കാർ. മറ്റുള്ള ആൾക്കാർ, അതായത് നമ്മുടെ പന കയറാൻ വരുന്ന ആൾക്കാരുള്ള അവരുടെ ഒരു, അല്ല അവരൊക്കെ നല്ല, നമ്മളൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പം നമ്മളിപ്പോഴും നല്ലത് പറയണേ. അതെ, അവരൊന്നും നമ്മളെ വെറുത്ത് പറയേ അല്ലെങ്കിൽ നമുക്ക് പൈസ തരായിരിക്കുക ഒന്നുമില്ല. നമുക്ക് ഇനി ഒന്നുമില്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുക, നമുക്ക് ഭക്ഷണം മേടിച്ച് തരും. അന്നൊക്കെ ഒരു നേരം ഭക്ഷണം മേടിച്ച വല്ല മുട്ടക്കറിയും പിന്നെ ഒരു രണ്ട് പൊറോട്ടയൊക്കെ മേടിച്ച് തരാന്ന് പറഞ്ഞാൽ നമ്മളെവിടെ എത്തി? അപ്പോൾ അത് അവരൊക്കെ നല്ല 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 ആൾക്കാരാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ല, രാഘവത്തോരാരുമില്ല. ഇവരുടെ കൂട്ടത്തിൽ നടന്നിട്ട് എന്തെങ്കിലും മറക്കാനാവാത്തൊരു അനുഭവം, അത് നാരായണേട്ടൻ്റെ കൂടോ ചാമ്യേട്ടൻ്റെ കൂടോ അറ്റക്കര നാരായണേട്ടൻ അല്ലെങ്കിൽ കടുവ വേലായേട്ടൻ ഇവരുടെയൊക്കെ കൂടെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു കൂടെ നടന്നിട്ട് അവരുടെ ആ ഒരു രീതിയിൽ ആശാനുണ്ടായ ഒരു എന്തെങ്കിലും നല്ല അനുഭവം, അല്ലെങ്കിൽ നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളന്നൊക്കെ ഏതെങ്കിലും, അല്ല അവരൊന്നും നമ്മളോടൊന്നും അങ്ങനെ സംസാരിക്കൊന്നുമില്ല. നമ്മളൊരു ഇഷ്യു, പക്ഷെ ഇവർ കാണിക്കണതും ചെയ്യണതും കണ്ട് ഞാൻ പഠിക്കും. അതാണ് നമ്മുടെ പ്രവൃത്തി. അവരെന്തൊക്കെ ചെയ്യണു, ഒരാന എങ്ങനെ എഴുന്നള്ളിക്കണു, ഒരാന എങ്ങനെ കഴുകണു, എങ്ങനെ ഭക്ഷണം കൊടുക്കണു, എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണു, എവിടെയൊക്കെ അടിക്കണു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണു, ഒരു നീരുന്നഴിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുക, ഇതൊക്കെ നമ്മൾ അവരെ പിന്നാലെ, ഇവരൊക്കെ പിന്നാലെ നടന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണം. ആ ബഹുമാനത്തിലാണ് നമുക്കിതൊക്കെ നേടിയിട്ടുള്ളത് അല്ലേ? അങ്ങനെയല്ലേ? അതെ. പിന്നെ ഒരാന കാഞ്ഞു ചൂടായ എങ്ങനെ കൊള്ളം കൊടുക്കണം, ഒരാന തടിപ്പണിക്ക് കൊണ്ടായാൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇവർ കാണിക്കണം. നമ്മൾ കണ്ടുപഠിച്ചിട്ട്
അപ്പോൾ എനിക്കിതൊക്കെ പടി പടിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവരോടൊക്കെ എനിക്ക് നല്ല ബഹുമാനമുണ്ട്. എന്നാൽ ഇവർക്കൊക്കെ എന്നോട് നല്ല ബഹുമാനമുണ്ട്. അതിൽ വേറെ കഥയുണ്ട്. ഇവർക്കൊന്നും കൂട്ടിയാൽ കൂടാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ഞാൻ വലിയ ആളേക്ക് നടക്കില്ല. ഇവരെ കണ്ടപ്പോഴും നമ്മൾ പൂച്ചക്കുട്ടിയുണ്ട്, പൂച്ചക്കുട്ടി ഇവിടെ നടക്കുള്ളൂ. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാ കാരണന്മാരോടുള്ള ബഹുമാനം കൊടുത്തേ നിൽക്കുകയാണ്. അതിപ്പോൾ ഞാൻ എപ്പോഴും ഇവർക്കൊക്കെ ഞാൻ ഫോൺ കോൾ ചെയ്തപ്പോൾ കടുവയിലായിട്ട് മാത്രം മരിച്ചിട്ടുള്ളൂ ഉണ്ണി. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കോൾ ചെയ്ത് അവരെന്നെ വിളിക്കും എടുക്കും എന്തുവാണെങ്കിൽ ചെയ്തു തരും. സ്വാമിയേട്ടൻ മരിച്ചു, എൻ്റെ ആശാനും മരിച്ചു, എൻ്റെ ആശാന്മാർ കുറേ ആൾ മരിച്ചു പോയി, ബാലേട്ടൻ മരിച്ചു പോയി, ഗോപ മരിച്ചു പോയി. ഇതൊക്കെ ആരൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ഗ്യാങ് ആനക്കാരായിരുന്നു. നമ്മളൊക്കെ ഒരു നേരം ഉണക്കമീൻ വറുത്തതും ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു സമയത്തെ ഒരു ഒരു ടീമായിരുന്നു ഇവരല്ല, ആ ഒരു പവർഫുൾ ടീമായിരുന്നു. ആ ഇവരൊക്കെ ഒരു ടീം. ആറ്റക്കരനാട്ടം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചാമ്പ്യൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനാണ്, ബാലം നേര ശിഷ്യനാണ്. അതൊക്കെ എനിക്കറിയും. ഇതൊക്കെ നമുക്ക് നേരിട്ട് പോയി ചോദിക്കാന്നുള്ളതാണേ, അല്ലാതെ നോണയും കൊണ്ടേന്നല്ല പറയണേ. കള്ളത്തരം പറയുന്നല്ല, ബാലം നേര ശിഷ്യനായിരുന്നു ആറ്റക്കരനാട്ടം. ചാമ്പ്യൻ്റെ വിഷയമാണ് ബാലനായ. അതൊക്കെ നമുക്കറിയും. ഈ ബാലനായരെ കൂടി ഞാൻ ഏർപ്പെടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരാണ് ഏർപ്പെടുത്തിട്ടുണ്ട്. ആ ഒരു അന്ന് അന്നത്തെ ആ ഒരു തൊഴിലും ഇന്നത്തെ ഈ തൊഴിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തൊഴിലെടുത്ത ഇപ്പൊ പുതിയതായിട്ട് തൊഴിലിന് വന്ന ആളാണെങ്കിലും പുതിയതായിട്ട് വന്ന ആളാണെങ്കിലും പണിയെടുത്ത കാശ് അപ്പൊ കറക്റ്റായിട്ട് കിട്ടും. ഞങ്ങളൊന്നും പണിയെടുത്ത കാലത്ത് പണിയെടുത്ത കാശ് കിട്ടില്ല. വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും തരും, എന്തെങ്കിലും തരും. അവരെന്താ കയ്യിലുള്ള തന്നാ കുറവ് തരും. അല്ലെങ്കിൽ അവരവരെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വൈകുന്നേരത്തോടെ ചോറ് കൊണ്ട് അവിടെ കിടക്കുക. രാവിലെ അവർ വീട്ടിൽ എന്താ കിട്ടുന്നത് വെച്ചാൽ അത് കഴിഞ്ഞാൽ നടക്കുക, ആൻ്റെ വീട്ടിലേക്ക് പോവുക, ആ പണിയെടുക്കുക, വീണ്ടും അവരെ വീട്ടിലേക്ക് തന്നെ പോവുക. അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും ദിവസം വീട്ടിലേക്ക് പോകും. ഇത് വീട്ടിലേക്ക് പോകുന്നുണ്ടാവില്ല. പിന്നെ അത്ര കാര്യം ഇനിയിപ്പോൾ അവരെ അത്ര കുറ്റം പറയേണ്ട, അവരിൽ അത്രയ്ക്ക് അത് കിട്ടുന്നുണ്ടാവുള്ളൂ. അത് വൈകുന്നേരമോളം ചായയും ചോറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരവർ കുടുംബം പുലർത്തും. നമ്മൾ പിന്നെ നമ്മൾ കുട്ടികളല്ലേ, നമ്മളങ്ങനെ അവർ കൂടെ കുറേ. ആനപ്പണിക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ കാവടി നാരായണൻ ആശാൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നീ പോകണ്ട അല്ലെങ്കിൽ അങ്ങനെയല്ല, എനിക്ക് എന്നോട് പോകണ്ടെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. എൻ്റെ അച്ഛനെ രണ്ടു വയസ്സിലിട്ട് പോയതാ, പിന്നെ എൻ്റെ അമ്മയുള്ളത്. പിന്നെ അമ്മ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. അതെ, നമ്മളന്നും ഒരു നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ 7 വയസ്സ് മുതൽക്ക് ഞാൻ എൻ്റെ ഇഷ്ടം ജീവിച്ചിരിക്കുന്നു. പണിയെടുക്കാൻ കൂലിപ്പണിക്ക് പോകും. 7 വയസ്സിൽ ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. 12 വയസ്സിൽ ഞാൻ കന്നുകൂട്ടാൻ പോയിട്ടുണ്ട്. 14 വയസ്സായപ്പോൾ ഞാൻ ആനപ്പണിക്ക് പോയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ വീട്ടിലാരും പറഞ്ഞു കേട്ടിട്ടും പിടിച്ചിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും, ഇഷ്ടത്തിന് പോവും. അതുവരെ നമ്മൾ പുറത്ത് പോയിട്ട് ധാരാളം മുതൽ കക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ വൃത്തിയായിട്ടൊരു സ്വഭാവത്തിന് നമ്മൾ പോയിട്ടില്ല. നമുക്കിഷ്ടം എന്ന് വെച്ചാൽ എന്നെ പണി, അന്നേ കന്നുകൂട്ടുക അല്ലെങ്കിൽ ആനപ്പണി, അതാണ് നമുക്കിഷ്ടം. അതെവിടെ വെച്ചാൽ അവിടെ എത്തും, അതെടുക്കും, ജീവിക്കും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. ഞാനന്ന് വീട്ടിലേക്ക് അന്നും വീട്ടിലേക്ക് വരും. ഓട്ട് കൊണ്ടെങ്കിൽ അപ്പോൾ വീട്ടിലേക്ക് വരും. അമ്മയെ മറക്കുന്നില്ല. എന്തെങ്കിലും കിട്ടിച്ച കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും. അതൊന്നും നമ്മൾ അങ്ങനെ ഒരാൾ നമുക്കാരെ പേടിയൊന്നുമില്ല. ഒരാളെയും പേടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. അതങ്ങനൊരു ജീവിതമായിരുന്നു. നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്വയം പണിയെടുക്കണു, എന്തെങ്കിലും കിട്ടണു, കൊടുക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ മുട്ടൊന്നും പറയില്ല. നമ്മളങ്ങനെ അതിരുത്. നമ്മളങ്ങനെ നശിച്ചു പോയിട്ടൊന്നുമില്ല. ഏ, കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നില്ലേ, ഇല്ലേ, ഉണ്ട്, നല്ല സന്തോഷമായിട്ട്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നാശാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ആനക്കാർക്കും ഡ്രൈവർമാർക്കും പെണ്ണ് കൊടുക്കരുത് എന്നൊരു രീതിയുണ്ട്. അത് അവർ ശരിയാവില്ല. അവർക്ക് ചെല്ലുന്നിടം ചെല്ലുന്നിടം ഭാര്യമാരാണ്, അല്ലെങ്കിൽ അവർ ചെല്ലുന്നിടം ചെല്ലുന്നിടം കുടുംബം ഉണ്ടാക്കുന്നവരാണെന്ന് ഒരു പറച്ചിൽ അന്നുണ്ടായിരുന്നു. ആ അന്നുണ്ട്, എന്നുണ്ട്. അന്നത്തെ കാലത്ത് ഒരു കല്യാണം കഴിക്കുക എന്നുള്ളത്, ഒരു ആനക്കാരനെ കല്യാണം കഴിക്കുക എന്നുള്ളത്, അത് തീർച്ചയായിട്ടും ആശാന്റെ ഭാര്യ എടുത്തൊരു ഒരു അതെന്ന് പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചാച്ചൻ്റെ മൂത്ത മോൻ്റെ മോനായിരുന്നു ഞാൻ. പിന്നെ മൂത്ത മോളും മോളുകളും. അപ്പോൾ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ മൂത്ത മോനാണ് എൻ്റെ അച്ഛൻ, അതിൻ്റെ മൂത്ത കുട്ടിയാണ് ഞാൻ. എൻ്റെ അച്ചാച്ചൻ്റെ മൂത്ത മോളുടെ കുട്ടിയാണ് എൻ്റെ ഭാര്യ. അപ്പോൾ ആ ഒരു ബന്ധം. അപ്പോൾ അതെൻ്റെ അച്ഛൻ്റെ അമ്മ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ, ഈ പൊന്നെ ഈ ചക്കനെ കൊണ്ട് കെട്ടിച്ചു വിടണം. അങ്ങനെ തമാശയും നമ്മൾ പൂഴിയൊക്കെ വാരി കളിക്കുമ്പോൾ
ചെറുപ്പം തല്ലുകൂടിയിട്ടൊക്കെ ഉണ്ടാവും ചെറിയ കുട്ടികളാകുമ്പോൾ. അങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ടു. അങ്ങനെ എൻ്റെ ചെറിയച്ഛന്മാരുണ്ടായിരുന്നു, എനിക്ക് നാല് ചെറിയച്ഛന്മാരുണ്ടായിരുന്നു. ചെറിയച്ഛന്മാർ ഒരു ദിവസം ഞങ്ങൾ ഇതേമാതിരി പോയി രാത്രി 12 മണിക്ക് അവിടെ ചെന്നു. എന്തൊക്കെയോ പറഞ്ഞു, കല്യാണം ഉറപ്പിക്കല്ലേന്ന് ചോദിച്ചു ഒരു ചെറിയച്ഛൻ. ആ ശരി എന്ന് പറഞ്ഞു. ഏതാ പെണ്ണാന്ന് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു കെട്ടി. അല്ല ഇത് കഥയൊന്നുമില്ല. ഞങ്ങൾ പ്രേമോ സ്നേഹമോ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിയുന്നവരെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കും ചുരുക്കും തല്ലുകൂടൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ. അല്ല വലുതായിട്ട് പിന്നെ നമ്മൾ ഒരു കലാപമൊന്നും ഉണ്ടായിട്ട് ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും ചേട്ടൻ ആശാന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ നമുക്കിനി ഈ പണി വേണ്ട എന്ന്? ഏയ്, ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ പണിയോടെ ഞങ്ങൾ അരി വാങ്ങിയത്. ഈ 3 റുപ്യക്കും 4 റുപ്യക്കും പണിക്ക് പോയിട്ട് എന്താ കാര്യം? നമ്മൾ ചെല്ലുമ്പോൾ ഒരു പച്ചമീൻ മേടിക്കാനോ 1 കിലോ കോഴി ഇറച്ചി മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ആട്ടിറച്ചി മേടിക്കാനോ നമുക്ക് കാശുണ്ടേ വേണം, നമുക്ക് നല്ല തിന്നണ്ടേ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളൊന്ന് കുത്തരി തിന്നിരുന്നു. അന്ന് നമ്മൾ പണിയെടുത്ത് കാശ് ഉണ്ടാക്കുന്നു. അന്ന് നമ്മൾ നല്ല നല്ല ആസ്തിയിൽ കാശുണ്ട്. അതൊരു നമ്മൾ കോടീശ്വരൊന്നുമല്ല. എല്ലാവരും കഴിക്കാത്ത ഭക്ഷണം ഞങ്ങൾ കഴിക്കും. നമ്മൾ രാവിലെ ആകുമ്പോൾ ആനപ്പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭക്ഷണമായിട്ട് നല്ല ആട്ടച്ച് വരുമ്പോൾ 4 കിലോ 5 കിലോ കഴിക്കുക. അങ്ങനെ കഴിക്കും. അതാരും നടക്കില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാനന്നും പണിയെടുത്ത് കാശുണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ കാശ് കൊടുത്ത് ആനയെ കൊണ്ട് തടിയൊക്കെ പിടിപ്പിച്ച് കാശുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്ത് അവർ സുഖമായിട്ട് നോക്കും. ഈ ആനയെക്കൊണ്ട് തടി പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആശാൻ്റെ കാലത്ത്, ആശാൻ്റെ കാലത്ത് നല്ല ഇപ്പോഴും കൂപ്പിൽ പണിയില്ലെങ്കിലും ഇപ്പോഴും റബ്ബർ സൈറ്റിൽ കാര്യങ്ങളൊക്കെ തടിപ്പണിയുണ്ട്. പക്ഷേ അന്ന് കാലത്ത് കൂപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ പണി നടന്നുകൊണ്ടിരുന്നത്. ഗവൺമെൻറ് കൂപ്പിലായാലും ഞാൻ കൂപ്പിൽ പണിക്കും പോയിട്ടുണ്ട്, എല്ലാ പണിക്കും പോയിട്ടുണ്ട്. ആ ഒരു കൂപ്പിലെ പണിയുന്ന സമയത്ത് ഈ ആനകളുമായിട്ട് നമ്മൾ എത്രത്തോളം പൊരുതി പണിയാകും, അത്രത്തോളം പൊരുതി പണി. കൂപ്പ് പണി ആനകൾക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്. കാലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ടൈമുണ്ട്. ആ ടൈം വരെ നമ്മൾ പണിയെടുത്താൽ മതി. അത് ആനകൾക്ക് ഇഷ്ടമാണ്. രാവിലെ ആനയ്ക്ക് ചോറും കൊടു. ആന പോയി ആദ്യം പുഴയിൽ കൊണ്ട് കുളിപ്പിക്കും. ആന രാവിലെ കാലത്തിറക്കി വെള്ളത്തിലിറക്കി കഴിക്കും. ചെറുതായിട്ടൊന്ന് തൂത്തിടും. തൂത്ത് വിട്ടിട്ട് കൊടന്ന് കയറൊക്കെ കെട്ടി ആനയ്ക്ക് ചോറൊക്കെ കൊടുത്ത് ആനക്കാരൻ മുകളിലും കയറി പോയി ഒക്കെ കെട്ടി ഒരു 6 മണിക്കൂർ പണിയെടുക്കുക. അത് പണിക്കാരൻ ആനയാണെങ്കിൽ, പണിക്കാരത്തിയാണെങ്കിലും ഒരു 3 മണിക്കൂർ പണിയുമ്പോഴേക്കും അവൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അവൻ ഇറങ്ങി പോരാ. അവർ മീറ്റർ ഇടണം. 16 മീറ്റർ മരം വലിച്ചാൽ മതി. ഈ ടണ്ടർ പണിയാണ്. അല്ലെങ്കിൽ ഓരോ പണിയുണ്ട്. അല്ലെങ്കിൽ 6 മണിക്കൂർ പണിയെടുക്കുക. അപ്പോൾ കള്ളപ്പണി എടുക്കുക. ഞാനൊക്കെ പണിക്ക് വരുന്നത് 16 മീറ്റർ മരം 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വിരിച്ചു വയ്ക്കും. ഞാനെൻ്റെ പാർവാനിങ്ങനെ വെയിറ്റി ഇട്ടും. ഞങ്ങളാ പണി വെച്ച് ഞങ്ങൾ കൊണ്ടു പോകും. ഞാൻ ആന കുഴക്കി വിടും. ഞാനവിടെ പോയിട്ട് നല്ലോണം കള്ളം കുടിച്ച സുഖം കെട്ടിടണം. ഞങ്ങളെ അവിടെ പണി വെച്ചത് എന്താ ഒരു ആഴ്ചയിൽ 6 പണിയാണ് അല്ല 7 പണി. ഈ 7 പണിക്ക് ഇവർ മീറ്റർ എണ്ണുമ്പോൾ നമ്മുടെ കറക്റ്റ് കാശ് അവിടെ ഉണ്ടോ? അവർ മരം നമ്മൾ ഒക്കെ വേറെ വേറെ വയ്ക്കുക. ഇവിടെ ഒന്നിച്ചല്ല വയ്ക്കുക. നിങ്ങളുടെ അട്ടി വേറെ, നിങ്ങളുടെ അട്ടി വേറെ. ആ അട്ടിയിൽ ആഴ്ചയ്ക്ക് പണി ഉണ്ട് നമ്മുടെ കാശ് കിട്ടി. അപ്പോൾ ഞാനത് പെട്ടെന്ന് ഞങ്ങൾ കൊണ്ട് തോരും. അതൊക്കെ നമ്മുടെ ആനടിയുള്ളൊരു ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അതൊക്കെ ഞങ്ങളങ്ങനെ തന്നെ. ഞാനെവിടെ പണിക്ക് പോയാലും നമ്മൾ മുട്ടുന്നുണ്ട്. ഈ കൂപ്പിര പണിയുന്ന സമയത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് ആനകാരം. കൂപ്പിര പണി എന്ന് പറഞ്ഞാൽ കൂപ്പിര പണി സുഖമാണ്. കൂപ്പിൽ അങ്ങനെ അധികം റിസ്ക് ഇല്ല പണിക്ക്. ഇങ്ങനെ നിരന്ന സ്ഥലമായിരിക്കും. ഇത് മൊത്തം അങ്ങോട്ട് ബ്ലോക്ക് അങ്ങോട്ട് വെട്ടിടും. എന്നിട്ട് അത് നമ്മളങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചിട്ട് ഒരു ബാധി അടുക്കണം, അട്ടിടുകയാണ്. നമ്മൾ വീട്ടിൽ വിറക് വെട്ടി അട്ടിട്ടുണ്ട്. അതുപോലുള്ള പണിയുള്ളൂ കൂപ്പ് പണി. കൂപ്പ് പണിക്ക് ഒരാനും കുഴപ്പമുണ്ടാക്കില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കുറച്ച് മരമുണ്ട്, ഇത് മൊത്തം വലിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചു. അപ്പുറത്ത് കുറച്ച് മരമുണ്ട്, അതൊക്കെ മൊത്തം ഇവിടെ കൊടുന്ന് വെച്ചു. അത് അവിടേക്ക് ലോറി വരും, കയറ്റി കൊണ്ടുപോകും. കൂപ്പ് പണി ഏറ്റവും കൂടുതൽ ആനകൾക്ക് ശരീരം വേദനിക്കാത്ത പണിയാണ്. പിന്നെ അവിടേക്ക് ഇവർ റോഡ് വെട്ടും. റോഡ് വെട്ടുക പറഞ്ഞാൽ നിരന്ന സ്ഥലമായിരിക്കും. പിന്നെ കാട് വെട്ടി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല പുഴ തേങ്ങ എന്തെങ്കിലും ചാടിക്കണ്ടെങ്കിൽ ആ മലയിൽ നിന്ന് വലിച്ച് അതിൻ്റെ കണക്കുണ്ട്. 4-5 പീസ് വലിച്ചാണ്. രാത്രി അവിടെ വലിക്കൊന്നും വേണ്ട. ഒരു 4 പീസ് 5 പീസ് വലിച്ച്
അപ്പുറത്തും ചാടിച്ചു ഇപ്പുറത്ത് കൊടുന്ന് അവിടെ കയറ്റി വെച്ചു. നാല് പീസ് അഞ്ച് പീസ് എന്ന് പറഞ്ഞാൽ പീസ് ആയിരിക്കും പക്ഷെ അത് ആനോട് കരിക്കും, ആനക്കറിയും ഇത് കഴിഞ്ഞ് നമ്മുടെ പണി കഴിയുമ്പോൾ അത് നമ്മൾ തല്ലൊന്നും മേടിക്കുന്നില്ല. മൂത്രം പിന്നെ അതിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പണിയുണ്ട്, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. മുതലാളിമാരെ കയ്യിലെടുക്കാനുള്ള പണികളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് വരച്ചാൽ അങ്ങോട്ട് വെച്ചു മാറ്റി വെച്ചു ഇങ്ങോട്ട് എങ്ങനെയൊക്കെ തട്ടിത്തിരിച്ച് നമ്മളെ കാശ് പിടിക്കുന്നു. അന്നൊക്കെ എത്രയെന്ന് വെച്ചാൽ 100 ₽ 150 ₽ ഇതിലെ പാട്ടാണ്. ഞാൻ നിലമ്പൂർ പണിയുമ്പോൾ 600 ₽ പാട്ടാണ്, എനിക്ക് 100 ₽ ശമ്പളം, 500 ₽ മുതലാളിക്ക്. രണ്ടാം മണ്ണെങ്കിൽ 40 ഞാൻ കൊടുക്കണം, ഇപ്പം എനിക്ക് 60 ഉള്ളൂ. ഞാൻ രണ്ടാമല്ലാതെ പണിതു രണ്ടാമത് പണി ഞാൻ എടുക്കും, ഞാൻ അതിനുള്ള പണി ഇവിടെ എടുക്കും. അങ്ങനെയൊക്കെ ഞാനെ കൊണ്ട് നേരത്തെ കാലത്ത് 6 മണിക്ക് കഴിച്ച് പോകും ഞങ്ങൾ. ഒരു 8 മണിയാകുമ്പോൾ ഞാനും ആണിയും പണി കഴിച്ച് ഞങ്ങൾ വരും. ആ പിന്നെ രണ്ടാമത് ചോറ് വെക്കുന്ന പണിയില്ല, അത് ഞാൻ വെക്കും. കാലത്ത് നേരത്തെ 5 മണിക്ക് 3 മണിക്ക് നീച്ചിട്ട് ചോറ് വെച്ചിട്ട് ഞാൻ പോകും, അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ 40 ₹ കിട്ടുമല്ലോ. അങ്ങനെ കുട്ടികളെ കുറച്ച് അങ്ങനെ ഓരോ കാലത്തും ഓരോ രീതിയിൽ രീതിയാണ് ആനപ്പണിയിലേക്ക് ഇന്ന് കാണുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതുകൂട്ട് മാമ്പി ചുമതല കയറുന്ന ആന വെച്ചിട്ട് പൂട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മാമ്പി ആശാനെ കെട്ടിപ്പിടിച്ചൊരു നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ട് പല വിമർശനങ്ങളും പല കമൻറ്റുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ സംഭവിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ കുറിച്ച് എന്താണ് ആശാന്റെ ഒരു അഭിപ്രായത്തിൽ എന്തായിരുന്നു?